നമസ്കാരം മഹാരാജാസ് കോളേജിൽ രക്തസാക്ഷിയായ അഭിമന്യു എന്ന എസ് എഫ് ഐക്കാരൻ പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമില്ല മലയാളികൾക്കെല്ലാം ഒരു നൊമ്പരൻ തന്നെയാണ് ആ പയ്യൻ്റെ രാഷ്ട്രീയം എന്തോ അതെന്തോ ആവട്ടെ അതൊരു പാവപ്പെട്ട വീട്ടിലെ വിദ്യാർത്ഥിയായിരുന്നു കാഴ്ചയിൽ തന്നെ ആർ ആരിലും ഒരു ദൈനിത ഉളവാക്കുന്ന ഒരു രൂപമായിരുന്നു ഇനി അങ്ങനെ ഒരാളെ തിരഞ്ഞുപിടിച്ച് കൊലയ്ക്ക് കൊടുത്തതോ കൊല്ലിച്ചതോ കൊന്നതോ ആണോ എന്നറിയില്ല എന്തായാലും ആ വിദ്യാർത്ഥി ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ജീവിച്ചിരിപ്പില്ല കൊല്ലപ്പെട്ടു അതിനുശേഷമാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ വർഗീയത തുലയട്ടെ എന്നുള്ള ഒരു വാചകം കണ്ടെത്തുകയും മതിലിലൊക്കെ എഴുതുകയും ചെയ്തത് എന്തായാലും ഈ അഭിമന്യു എന്ന എസ് എഫ് ഐക്കാരൻ്റെ ഫോട്ടോ വെച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ അവർ ബക്കറ്റ് പിരിവും മറ്റും നടത്തിയിരുന്നു എറണാകുളത്തുനിന്ന് മാത്രം മൂന്നര കോടി രൂപയാണ് കളക്ട് ചെയ്തതെന്ന് അവിടെയുള്ള പാർട്ടിക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളുണ്ട് ഏകദേശം പതിമൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് പിരിച്ചെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് ബക്കറ്റ് പിരിവാകുമ്പോൾ അതിന് രസീതി രസീതോ കുറ്റിയോ ഒന്നുമില്ല കണക്കില്ല അതിൽ നിന്ന് അവർ കൊണ്ടു കൊടുക്കുന്നതാണ് കണക്ക് അപ്പോൾ ഊഹിക്കുക എത്രയാണെന്ന് അതിനുശേഷം ഈ അഭിമന്യുവിൻ്റെ വീട്ടുകാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മടക്കി അവരൊരു വീട് വെച്ചു കൊടുത്തു സ്വാഭാവികമായിട്ടും ഈ അഭിമന്യുവിന് വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവിനായിട്ട് അവർ ഇറങ്ങിയപ്പോൾ സി പി എംകാർ മാത്രമല്ല അതിന് പിരിവ് കൊടുത്തിരിക്കുന്നത് മനസാക്ഷിയുള്ള മനുഷ്യരൊക്കെ കൊടുത്തിട്ടുണ്ടാവണം അതിലെല്ലാ പാർട്ടിക്കാരും കാണും എന്തിന് കൂടുതൽ പറയുന്നത് ഈ കൊന്നവരുടെ പാർട്ടിയായ എസ് ഡി പി ഐക്കാർ വരെ കണ്ടേക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ അവർക്കൊക്കെ ആ വീടെന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ഉള്ള ആഗ്രഹം ഞങ്ങൾ ആ വീടിൻ്റെ ചിത്രം കാണിക്കുവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വീട് ഇതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മതിപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക വട്ടവട വട്ടപടയെന്നു പറഞ്ഞൊരു സ്ഥലത്താണ് ആ വീട് ഇപ്പോൾ കാണിക്കുന്നത് വീടിൻ്റെ അകവശമാണ് അതിൽ അഭിമന്യു ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോയുണ്ട് അടുത്തത് അതും മറ്റൊരു മുറിയാണ് പക്ഷേ ഇത് കണ്ടാൽ തോന്നുക ഏതോ പാർട്ടി ഓഫീസിൻ്റെ അകമാണ് എന്നാണ് തോന്നുന്നത് പല നേതാക്കളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കണ്ണൂർ സഖാക്കൾ എന്നാണെന്ന് തോന്നുന്നു അതെ കണ്ണൂർ സഖാക്കൾ എന്ന പേരിൽ കാലത്തിൻ്റെ ചുവരുകളിൽ വർഗീയവാദികളെ നിങ്ങളുടെ നാശം കണ്ട് ഞാൻ ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അഭിമന്യുവിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോയുണ്ട് ഇനി കാണിക്കാൻ പോകുന്നതാണ് ഇതിങ്ങനെ നിങ്ങളോട് പറയണം എന്ന് തോന്നാനുള്ള ഒരു കാരണം തന്നെ ഇനി കാണിക്കുന്ന ഫോട്ടോയാണ് ആ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ വിദ്യാർത്ഥിയുടെ ഈ അഭിമന്യുവിൻ്റെ ഫോട്ടോ വെക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ഇവർ ഇങ്ങനെയൊരു സംഗതി നിർമ്മിച്ചിരിക്കുന്നത് അഭിമന്യുവിൻ്റെ ഒരു വലിയ ഫോട്ടോയാണ് അവിടെ നിൽക്കുന്നത് അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വീട്ടുകാർ ഒരുപക്ഷെ പറഞ്ഞതായിരിക്കല്ല പാർട്ടിയാണ് ഇതെല്ലാം തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ മകൻ്റെ ചോരയിൽ പണിതാണല്ലോ ഈ വീടും ആ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് തോന്നുക ആ ഒരു വികാരമായിരിക്കാം എന്തിനാണ് ഈ പാർട്ടി ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഒരു സ്മാരകമായിട്ട് ഒരു രക്തസാക്ഷി മണ്ഡപമായിട്ട് ആ വീട് നിലകൊള്ളണം അതിനു വേണ്ടിയാണ് കാണിച്ചത് ഇവർ ഈ പറയുന്ന പോലെ മാനുഷ്യ മാനുഷികതയോ മനുഷ്യരാവണം മനുഷ്യരാവണം എന്നതൊക്കെ പാട്ടിൽ മാത്രമേ ഉള്ളൂ യാതൊരു മനു മനഃസാക്ഷിയും മനുഷ്യത്വവും ഇല്ലാത്തവരാണിവർ ഇങ്ങനെയൊരു കാഴ്ച വേറെ ഏതെങ്കിലും രക്തസാക്ഷിയുടെ വീടിന് മുന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ കൊണ്ട് വെക്കില്ലായിരുന്നു മരിച്ചുപോയ ഒരാളുടെ വീടിന് മുന്നിൽ അയാളുടെ ഫോട്ടോ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹവും ആദരവും കൊണ്ട് മാത്രമല്ല അത് കാലാകാലങ്ങളായി വോട്ടിന് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയാണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും പാർട്ടിയുടെ ഇഷ്ടപ്രകാരം മാത്രം ചെയ്തു വെച്ചിരിക്കുന്നതാണ് കാരണം ഈ വ്യക്തിയുടെ ഫോട്ടോ അവർക്ക് വെക്കാം എന്തുകൊണ്ട് വെച്ചുകൂടാമെന്ന് നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കും വെക്കാം അതൊരു രക്തസാക്ഷി മണ്ഡപമാണെങ്കിൽ അതിന് വേറെ സ്ഥലമുണ്ട് ആ സ്ഥലവും കൂടെ കാണിക്കാം ആ സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതാണ് അവിടെ വെക്കാം ആ ചെക്കൻ്റെ ചോരയുടെ വില കൊണ്ട് പണന്താ വീടിനുള്ളിൽ വെക്കുന്നത് മനസ്സിലാക്കാം വീടിനുള്ളിൽ വെക്കുന്നത് മനസ്സിലാക്കാം ആ മാതാപിതാക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ കൊണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഉദ്ദേശം സതുദ്ദേശമല്ല ഇത്തരം കാഴ്ച വേറെ ഒരു രക്തസാക്ഷിയുടെ വീടിന് മുന്നിലും കാണാൻ പറ്റില്ല അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാ വെക്കേണ്ടിയിരുന്ന ഫോട്ടോ ഇവിടെയാണ് അവിടെ അവർ വെച്ചിട്ടുണ്ട് അതിൽ തെറ്റൊന്നുമില്ല അത് അഭിമന്യു എന്ന എസ് എഫ് ഐക്കാരുടെ സ്മരണയ്ക്കായിട്ട് പണത്ത രക്തസാക്ഷി മണ്ഡപമാണ് അവിടെ പക്ഷേ എഴുതി വെച്ചിരിക്കുന്ന നോക്കുക വർഗീയത തുലയട്ടെ എന്ന് വർഗീയത എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വർഗീയതയുണ്ട് കമ്മ്യൂണിസ്റ്റ് വർഗീയത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ഒരു വർഗമാണ് അവരല്ലാത്തവരെയൊക്കെ അവർ കൊന്നു തള്ളാറുണ്ട് ഇവിടെ അത് അത്ര വലിയ രീതിയിൽ നടക്കാറില്ല എന്ന് മാത്രം മാത്രമേ ഉള്ളൂ ഇപ്പോൾ റഷ്യയിലും മറ്റു സ്ഥലങ്ങളൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു വർഗമാണ് മറ്റുള്ളവരെല്ലാം അവരുടെ ശത്രുക്കളാണ് അങ്ങനെ കൊല്ലുമ്പോഴും അതിനും വർഗീയത എന്നാണ് പറയുന്നത് പിന്നെ ഹിന്ദു വർഗീയതയുണ്ടോ ക്രിസ്ത്യൻ വർഗീയതയുണ്ടോ മുസ്ലിം വർഗീയതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് ഏറ്റവും കുറച്ചുകൾ എല്ലാ മതങ്ങളിലും വർഗീയമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ചില കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് ചിലർ കുറച്ച് കുറവുണ്ട് ചിലർ സൈലൻ്റായിട്ടൊക്കെ നിൽക്കും പക്ഷേ പറയുമ്പോൾ എല്ലാവരുടെ കൂട്ടത്തിലും വർഗീയത ഉണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വർഗീയതയുണ്ട് ഹിന്ദു വർഗീയതയുണ്ട് ക്രിസ്ത്യൻ വർഗീയതയുണ്ട് മുസ്ലിം വർഗീയതയുണ്ട് ഇതിലേത് വർഗീയത തൊലിയട്ടെ എന്നാണ് ഇവർ ഉദ്ദേശിച്ചൂടെ എഴുതി വച്ചിരിക്കുന്നത് അവരെഴുതില്ല അഭിമന്യു കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ എഴുതാൻ പേടിയാണ് പിന്നെ ഒരിക്കൽക്കൂടെ ഇതുപോലെ എഴുതാൻ കൈ കാണുമോ എന്നുള്ള പേടിയാണ് ഒരു പാവം പിടിച്ച ഒരു വിദ്യാർത്ഥിയെ അതിനിഷ്ഠൂരമായ രീതിയിൽ ഒറ്റക്കൂത്തിനെന്തോ ആണ് നെഞ്ചിൽ ഒരൊറ്റക്കൂത്തിനെന്തോ ആണ് ആ പാവം പയ്യൻ കൊല്ലപ്പെട്ടത് ആരാണ് കൊന്നതെന്ന് വളരെ വ്യക്തമായിട്ടറിയാം എന്നിട്ട് കേരള പോലീസ് ആ കൊന്ന ആളെ പിടിച്ചുപോലുമില്ല എന്നതാണ് ഒടുവിൽ കോവിഡിൻ്റെ തുടക്ക സമയത്ത് മറ്റ് മാർഗ്ഗമൊന്നുമില്ലാതെ ഗദ്യന്തിരമില്ലാതെ സ്വയം വന്ന് കീഴടങ്ങുകയാണ് ആ പ്രതി ഉണ്ടായത് അതാണ് ഈ കേരളത്തിൽ നടന്ന കാര്യമാണ് പക്ഷേ പാർട്ടി ആ ഒരു ചെറുപ്പക്കാരന് വെച്ച് പതിമൂന്ന് കോടി രൂപയോളം കളക്റ്റ് ചെയ്തു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കൊരു വീട് പറഞ്ഞു അതാണ് ഇപ്പോൾ കാണിച്ചത് പിന്നെ സഹോദരിക്ക ജോലി കൊടുത്തോട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ വീടിനെ അവർ ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാ പകലില്ലാതെ നടക്കുന്നവർ ചിന്തിക്കണം നിങ്ങൾ ചോരയുടെ വിലയാണെന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു പക്ഷേ കുടുംബം അതിനകത്ത് ജീവിക്കുന്നത് നീറി നീറി നീറിയാണ് എൻ്റെ മകൻ്റെ ചോരയുടെ പുറത്താണല്ലോ ഞാൻ കിടന്നുറങ്ങുന്ന ആ എന്നൊരു വികാരത്തോടെ അവർക്ക് അവിടെ ഉറങ്ങുക ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്ത് മാനവികതയാണ് ഇതിനകത്തുള്ളത് എന്ത് മനുഷ്യത്വമാണ് ഇതിനകത്തുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല വെബ് ◆